വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നു അജ്മീർ പോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു അജ്മീർ പോകുന്നു ഇന്ന് അല്ലാഹു തആല തീരുമാനം അജ്മീർക്ക് പോകാനാണ് അപ്പോ പോലീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അജ്മീർക്ക് പോകരുത് എന്ന് പറഞ്ഞ് എതിർത്തെങ്കിലും അൽഹംദുലില്ല അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും അജ്മീർ റോജ മൊയ്തീൻ ഖദസല്ലാഹു സറഹുൽ അജീം അവരുടെ ബർക്കത്ത് കൊണ്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ പോകാനുള്ള ഭാഗ്യം ഇപ്പോൾ വെച്ചിട്ട് മിനിറ്റുകൾക്ക് മുമ്പ് വെച്ചിട്ടാണ് പെർമിഷൻ കിട്ടിയത് പോകാൻ. പട്ടാളക്കാർ ഞാൻ ആരോടും പറയാതിരുന്നതാ, സേഫ്റ്റിനെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് പട്ടാളക്കാരെ സപ്പോർട്ടും പോലീസുകാരെ സപ്പോർട്ടും ബ്ലാക്ക് ക്യാറ്റിൻ്റെ സപ്പോർട്ടും എല്ലാം ഓല അവിടെ ഏർപ്പാടാക്കി ദർഗയിലെ എല്ലാ കാര്യങ്ങളും സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടാണ് ഓല് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി അൽഹംദുലില്ല. ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വരെ നമുക്കൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അതെ, ഞാനും പോലും അറിഞ്ഞിട്ടില്ല. അതാണ് അത്രയും രഹസ്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ശബ്ദത്തിന് വേണ്ടി ഒരു കുട്ടി ചെറിയ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ശബ്ദ ഇവിടുത്തെ പോലീസുകാർക്ക് കൊടുത്തിട്ടോ, അവരുടെ വർക്കിന് സന്തോഷമാവാൻ വേണ്ടി. നമ്മൾ പോകുന്ന റൂട്ടിൽ ആൾക്കാർ വളരെ കുറവാണ്. അജ്മീറിലേക്ക് പോവാണ്, ബാക്കിൽ എല്ലാവരും പോലീസുകാരവിടെ തടഞ്ഞു നിർത്തിയതാട്ടോ. മറ്റേ അവർ വീണ്ടും ഇവിടത്തേക്ക് തന്നെ വരും, അതുകൊണ്ട് ബാക്കിലൊന്നും ക്രൗഡ് ഇല്ല. ശേഖ മൊത്തൊരു സന്തോഷം ഉണ്ടല്ലോ അജ്മീറിലേക്ക് പോകുമ്പോൾ. തീർച്ചയായിട്ടും ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് അജ്മീർ കാണുന്നത്, അജ്മീർക്ക് വരുന്നത്. അത് കാൽനടയായിട്ട് തന്നെയാണ് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മക്കയിലേക്ക് അള്ളാഹിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ അജ്മീറിൽ പ്രവേശിച്ചിട്ട് അവിടെ സിയാർത്ത് ചെയ്തിട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും അള്ളാഹിന്റെ വിധി പോലെ നടക്കൂ, അതിനാർക്കും തട്ടി നീക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇത്രയും ദിവസം ഇപ്പം 5 മിനിറ്റ് മുന്നേ വരെ അജ്മീർക്ക് പെർമിഷൻ ഇല്ല, പോകരുത്, ക്രൗഡ്, സേഫ്റ്റി, സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് മുടക്കിയതാണ് പോലീസ് എല്ലാം. ഇപ്പം എല്ലാവരുടെ സപ്പോർട്ടും, പട്ടാളും പോലീസിൻ്റെ എല്ലാവരുടെ സപ്പോർട്ടും അൽഹംദുലില്ല, അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ല, എന്താ അങ്ങനെയാണ് ചിലത്. നമ്മൾ ആഗ്രഹങ്ങളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കും. ഇപ്പോൾ ഷിഹാബ് ഖാൻ അഭി യേ ബോലാ കെ ഉൻകോ ഭീ ലാസ്റ്റ് മിനിറ്റ് മേ അജ്മീർ ജാനെ കാ പെർമിഷൻ സെറ്റ് ഹുവാ ഹൈ, ഉൻകോ പ്രൊട്ടക്ഷൻ വഗേര മാഷാ അല്ലാഹ് ജ്യാദാ മിലാ ഹൈ, തോ ഉൻകി ഇച്ഛാ ഭീ തീ കി അജ്മീർ ജാനാ ഹൈ, अजमेर जाके फिर हज की यात्रा में आगे कंटिन्यू करना है. तो उनको इतना प्रोटेक्शन मिला तो ये जो उनकी इच्छा थी वो भी पूरी हो सकी. तो इंशाल्लाह अपने शिहाब भाई पहले अजमेर जाएंगे फिर वहाँ से होते हैं. माशाल्लाह, ये हमारा गफूर का मोहन अंटा अवन अनुप നമ്മളോട് സംസാരിച്ചത്. सलाम. इल्ला और एक कार्य കൂടി फिर एक बात और कि शिहाब भाई पहली बार अजमेर शरीफ जा रहे हैं और वो भी अल्लाह की तौफीक ऐसी हुई कि पैदल जा रहे हो और वो अपना हज भी पहली बार करने जा रहे हैं, वो भी अल्लाह ने तौफीक दी कि वो पैदल कर रहे हैं. शिहाब भाई फर्स्ट टाइम दोनों चीज़ें, पैदल पहली पहली बार उनको करने की तौफीक हुई, इसके लिए अल्लाह का बहुत बहुत शुक्रिया. अल्हम्दुलिल्लाह अल्हम्दुलिल्लाह. फ्रेंडल रिवार्ड നമ്മുടെ പശുക്കളും എരുമകളൊക്കെ ഓടിപ്പായുന്നത് കാണാൻ ഇവർ പോലീസുകാർ പായിപ്പിക്കുന്നതാണ്. നല്ലൊരു അത്തർ കൊണ്ടു തന്നിട്ടുണ്ട് ഒരാളെ. ഇതോ ഡൽഹി, ഡൽഹിത്തെ അത്ര. അതെ, എരുമകളൊക്കെ പോകുന്നു കൂട്ടം കൂട്ടമായിട്ട്. ഒന്നിൻ്റെ മേൽ കയറ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ടിലായിട്ട് ഒരുപാട് വലിയ വലിയ മലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മളെ കൂടെ ഉള്ളത് ഫുൾ പോലീസുകാരാണ്. ആ
ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരൊക്കെ കേരളത്തിൽ നിന്നോട് പറഞ്ഞത് അജ്മീർക്ക് ഓരോരുത്തരും ആളെ പേരെടുത്ത് ഞാൻ ഓരോരുത്തരെ പറയുന്നില്ല എല്ലാവരും എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞതാ എൻ്റെ ഉസ്താദ് മുതൽ അസ്ലമി ഷൗക്കത്ത് അസ്ലമി ഉസ്താദ് മുതൽ ഷാബയ്യ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അജ്മീറിൽ പോയിട്ടേ പോകാൻ പാടും ഞാൻ എൻ്റെ ആഗ്രഹമാണ് ഞാൻ ആരോടും പറയാതെ വെച്ചതാണ് ഇങ്ങനെ ആദ്യം തന്നെ തീരുമാനമുണ്ട് അജ്മീർ പോകുന്നത് എല്ലാ പണ്ഡിതന്മാരും ഞാൻ സ്നേഹിക്കുന്ന ഇന്നെ സ്നേഹിക്കുന്ന ഇന്നെ മനസ്സിലാക്കിയ എല്ലാ പണ്ഡിതന്മാരും ഇന്നെ അവിടുന്ന് പറഞ്ഞയച്ച ഓരോ അഭിമാനത്തോടെ ഞാൻ പറയാം ഓരോ പണ്ഡിതന്മാരും പറഞ്ഞു.